ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിവ്യാസ് കിച്ചൺ ട്രാവൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആപ്പിൾ ക്രംബിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ഡെസേർട്ടാണ് നമുക്കിത് കഴിക്കാനായിട്ട്, ക്രിസ്പി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് വീഡിയോയിലൂടെ കാണാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആപ്പിൾ ക്രംബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം, ഞാനിപ്പോൾ ഒരു രണ്ട് ആപ്പിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ആപ്പിളൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം, അതല്ലെങ്കിൽ രണ്ട് ആപ്പിൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് നമ്മൾ പഞ്ചസാരയിലൊന്ന് നമ്മുടെ ആപ്പിൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പാനിലേക്ക് നമ്മുടെ ആപ്പിൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുവപ്പട്ട പൊടിച്ചതാണ് കേട്ടോ. അത് നമ്മുടെ ആപ്പിൾ ക്രംബിളിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ നമ്മളൊരു ഒരു ടീസ്പൂണോളം ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, വേവിച്ച് എടുക്കാം. അപ്പം നമുക്കറിയാം പഞ്ചസാര ഒന്ന് മെൽട്ട് ആകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും, എന്നാൽ പോലും നമുക്കൊരു കുറച്ചൊരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് എടുക്കാം. ഇതാ ഒരു പഞ്ചസാര ഇതിൽ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് ടോപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രംബിള് റെഡിയാക്കാം. നമുക്ക് ക്രംബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഓട്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിനി ഒരു കപ്പോളം മൈദയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ഒരു മുക്കാൽ കപ്പോളം ബ്രൗൺ ഷുഗറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നോർമൽ ഷുഗറിനേക്കാളും നല്ലത് ബ്രൗൺ ഷുഗറാണ് ഈ ഒരു റെസിപ്പിക്ക്. നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പോൾ ബ്രൗൺ ഷുഗറ്. പിന്നെ വേണ്ടത് നമ്മുടെ കറുവപ്പട്ട പൊടിച്ചത് ഒരു അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2x3 കപ്പോളം എന്ത് ചെയ്യും, നമ്മുടെ ബട്ടർ മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ക്രംബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ആപ്പിൾ ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വേവ് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ബേക്ക് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ അതിൽ ഇരുന്ന് വെന്തോളും കേട്ടോ. ആദ്യം നമ്മുടെ ട്രെയിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ആപ്പിൾ വേവിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുത്തോളൂ കേട്ടോ. ഇനി മുകളിലേക്ക് നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഇതിനകത്തേക്ക് വയ്ക്കാം. ഏകദേശം ഒരു 40 മിനിറ്റോളം ബേക്കിംഗ് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ ആപ്പിൾ ക്രംബിൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡൊക്കെ ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തട്ടിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ സോഫ്റ്റായിട്ട് പീസായിട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല, നമുക്കതേം ക്രിസ്പി ആയിട്ടുള്ളതാണ്. നമുക്കിത് വെറുതെയും കഴിക്കാം, അതേപോലെ തന്നെ വാനില ഐസ്ക്രീമിൻ്റെ കോമ്പിനേഷനോടുകൂടി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾ എന്നും കൂടി പ്രസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ.